അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിൽ ഞാൻ കുറേയധികം ഔഷധ സസ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാകുന്ന ഓരോ ചെടികളാണത്. ഞാൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഓരോന്നായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്താം. ഒന്ന് മൈലാഞ്ചിയും അതുപോലെ കറിവേപ്പിലയാണ്. നമ്മുടെ മുടി തഴച്ചു വളരാനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ രണ്ട് സാധനങ്ങളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൈലാഞ്ചിയും അതുപോലെ കറിവേപ്പിലയും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയുടെ പൂവാണ്. ഒരു ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. പിന്നെ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ആര്യവേപ്പിൻ്റെ ഇല അറിയാലോ, നമ്മൾ ഇതും കൂടി തഴച്ചു വളരാനും അതുപോലെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എടുത്തിരിക്കുന്ന തുളസിയാണ്. തുളസി നമ്മുടെ മുടിക്ക് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ബാക്ടീരിയനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊല്ലും. അപ്പോൾ ഇതും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ഇത് കയ്യൂന്നിയാണ്. ഇത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ അമ്മമാർക്കൊക്കെ അറിയാം. ഇത് നമ്മുടെ മുടിക്ക് ബെസ്റ്റാണ്. നമ്മൾ എന്താ, ഇതുകൊണ്ട് നമ്മൾ എണ്ണ കാച്ചും അതുപോലെ നമ്മൾ താളി പോലെ തേച്ചിട്ട് നമ്മുടെ തലയിൽ പുരട്ടും. മുടി വളരാനും അതുപോലെ നല്ല ഉള്ളു വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമുക്കിനി ഓരോ ഇലയായിട്ടൊന്ന് നമുക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇലയും ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയണ്ടേ. എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് ഞാൻ കറ്റാവാഴയാണ്. കറ്റാവാഴയുടെ ആ മുള്ള് സൈഡിലുള്ള മുള്ള് മാത്രം ഞാൻ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. തൊലി കളയുന്നില്ല കേട്ടോ. തൊലി നമ്മൾ ചേർത്ത കയ്പുണ്ടാകും. നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല. എന്നിട്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ ഇലയും നിങ്ങളുടെ മുടിക്ക് എന്തോരും നീട്ടമുണ്ട്, എന്തോരും വോളിയുണ്ട്, അതിനനുസരിച്ച് എടുക്കുക. എൻ്റെ മുടിക്ക് അത്യാവശ്യം വോളി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചാണ് ഉള്ളെങ്കിൽ നിങ്ങൾ ഇത്രയും ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുവാണ്. ഇങ്ങനൊരു പാത്രത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും. നമുക്ക് വെള്ളം കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇത്ര ഉള്ളൊരു ബീറ്റ്റൂട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ബീറ്റ്റൂട്ട് ഞാൻ നന്നായിട്ട് അരച്ചൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് കേട്ടോ ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് ഇതിന് നീര് കിട്ടും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ അടർത്തിയിട്ടിരിക്കുന്ന ആ ഇലയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമല്ല ചേർക്കുന്നത്, ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന ബീറ്റ്റൂട്ടിൻ്റെ ആ ജ്യൂസില്ലേ, അപ്പോൾ അത് വേണം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പാക്ക് ഇടുന്നതിൻ്റെ തലേദിവസമാണ് ഉണ്ടാക്കി വെക്കുന്നത്. നമുക്കിതൊരു ദിവസം മുഴുവൻ നമുക്കിങ്ങനെയൊന്ന് ഒന്ന് മൂടി ഒന്ന് വെക്കണം. ഇതിപ്പോൾ ഡേ 2 ആണ്, നമ്മൾ പാക്ക് ഇടുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ചേർക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു. ഞാൻ മുട്ട പൊട്ടിച്ചപ്പോഴാണ് മുട്ട ചീമുട്ടയാണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു ഡൗട്ട് തോന്നിയിരുന്നു, എനിക്ക് എന്തോ ഒരു സ്മെല്ല് വ്യത്യാസം തോന്നിയത്. ഞാൻ അതാണ് ഇങ്ങനെ കുറേ തവണ ഇങ്ങനെ നോക്കുന്നത്. ഇതപ്പോൾ ചീമുട്ടയായിരുന്നു, ഞാൻ ആ മുട്ടയപ്പം മാറ്റി. ഞാൻ വേറൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ടയുടെ ഫുൾ ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് യെല്ലോയും അതുപോലെ വൈറ്റും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ തലേദിവസം മുട്ട നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോകും. അതുകൊണ്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ നേരത്തെ മുട്ട ചേർക്കുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം
ബാക്കിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നടുഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് മുടി എടുത്തിട്ട് അവിടെയാണ് ഞാൻ ആദ്യം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും കേട്ടോ. സാധാരണ നമ്മൾ ഹെന്നൊക്കെ അപ്ലൈ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഹെന്നെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല, ഞാനത് മുടിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ചില പാക്കൊക്കെ ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാറുള്ളൂ. ഇത് ആക്ച്വലി ഒരു നമുക്കൊരു നാച്ചുറൽ ഹെന്നാന്ന് തന്നെ പറയാം, കാരണം ഇതിൻ്റെ അകത്ത് മൈലാഞ്ചി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതൊരു നാച്ചുറൽ ഹെന്ന തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് മുടി നടുഭാഗത്തൊന്ന് കെട്ടിവെക്കാം. പിന്നെ നമുക്കിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഓരോ പാർട്ട് എടുത്തിട്ടും നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ നെല്ലിക്കോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇതൊരു കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും തലയിൽ വെച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് ഒരു ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കണം, കാരണം നമ്മൾ ഇതിനകത്ത് മുട്ട ചേർക്കുന്നതാണ്. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളിത് മാക്സിമം വീടിന് പുറത്ത് വെച്ച് ചെയ്യുക. പിന്നെ ഡ്രസ്സ് ഇടുമ്പോൾ ഏതെങ്കിലും പഴയൊരു ഡ്രസ്സ് ഇടുക കണ്ടോ. ഞാൻ ആക്ച്വലി ഇങ്ങനെ എൻ്റെ മേത്തേക്കൂടെ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ വീടിന് പുറത്ത് വെച്ച് ചെയ്തില്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും.